അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുതിയ കൂടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ അതിൽ എന്തിനൊക്കെയാണ് വളർത്തുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ താഴെ ഭാഗത്ത് രണ്ട് കൂടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്നിൽ മാത്രമേ ഞാൻ മുയലിനെ വളർത്തിയിട്ടുള്ളൂ, മറ്റത് ഫ്രീ ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇത് നാടൻ മുയലല്ല കേട്ടോ, ഇത് അങ്കോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ അങ്കോറ റാബിറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല രൂപത്തിലും വലിപ്പത്തിലുള്ള മുയലുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെവിയുടെ സ്ട്രക്ചറിലൊക്കെ ഒരു മാറ്റമൊക്കെയുള്ള ടൈപ്പൊക്കെ കാണാൻ കഴിയും. ഈ ഒരു രൂപത്തിലുള്ള അങ്കോറാസാണ് നമ്മുടെ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. ഇവരുടെ സൈസ് നമ്മുടെ മറ്റ് മുയലുകളെക്കാളും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇവരുടെ ദേഹത്ത് മൊത്തത്തിൽ രോമമായിരിക്കും. അപ്പോൾ രോമം കൊണ്ട് തന്നെ ഇവരുടെ സൈസ് ഒന്നുകൂടി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെയ്റ്റ് നോക്കുകയാണെങ്കിൽ സൈസിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെയ്റ്റ് പൊതുവെ കുറവാണ്. ഇപ്പോൾ ഇവർക്ക് ഏകദേശം 3 മാസമേ ആയിട്ടുള്ളൂ പ്രായം. പക്ഷേ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള നാടൻ മുയലിൻ്റെ സൈസിനേക്കാളും ഇപ്പോൾ ഇവരുടെ സൈസ് കൂടുതലാണ്. പിന്നെ ഇവരുടെ റേറ്റ് നോക്കുകയാണെങ്കിലും കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്, ഏകദേശം 3000 ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഇവർക്ക്. ഇവരെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അതിൽ നമുക്ക് ഇവരുടെ ഫുഡിനെ കുറിച്ചും കെയറിങ്ങിനെ കുറിച്ചൊക്കെ പറയാം. ഇതാണ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിളിക്കൂട്. കിളിക്കൂടിന് ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് ഇപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഫിഞ്ചസിനെയാണ് ഇപ്പോൾ ഇതിൽ വളർത്തിയിട്ടുള്ളത്. ആദ്യം 3 ജോഡി ഫിഞ്ചസിനെയാണ് കൊടുന്നുണ്ടായിരുന്നത്, പിന്നെ ഒരു 3 ജോഡി കൂടിയും കൊടുന്നു. ഇപ്പോൾ ടോട്ടൽ 6 ജോഡി ഫിഞ്ചസ് ആകുന്നുണ്ട് ഇതിൽ. ഇവർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു കമ്പൗണ്ടുള്ള സ്റ്റാൻഡ് ഇതിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഉണങ്ങിയൊരു കുറ്റിച്ചെടി ഇതിൽ കൊടുന്നു വെച്ചിട്ടുണ്ട്, അവർക്ക് വന്ന് ഇരിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണത്. പിന്നെ നമ്മളതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കൂടുകൾ തൂക്കി കൊടുത്തിട്ടുണ്ട്. മുട്ടയിരുന്നെങ്കിലും അവിടെ ഇരിക്കണമെങ്കിലൊക്കെ ഇവർക്ക് കൂടുകൾ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കൂടുകളൊക്കെ നമ്മൾ തൂക്കി കൊടുത്തിട്ടുണ്ട്. 4 മൺകൂടും 3 ചകിരിയുടെ കൂടുമാണ് ഇപ്പോൾ തൂക്കിയിട്ടുള്ളത്. നമ്മളതിൽ കുറച്ച് പുല്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് കൂട്ടിൽ കൊണ്ടുപോയി വെക്കണമെങ്കിലോ എന്ന് കരുതിയിട്ട് പുല്ലൊക്കെ ഉണങ്ങിയ പുല്ലാൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ പുല്ല് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണത്. ഒരു ജോഡി ഫിഞ്ചസിൻ്റെ റേറ്റ് 550 രൂപയാണ്. അപ്പോൾ ഇവരെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ കൂട്ടിൽ വളർത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ താങ്ക് യു.